പാട്ടുകൾ പഠിക്കുന്നുണ്ട്, ഒത്തിരി പേര് ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്, അവരൊക്കെ മെസ്സേജുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. ഓരോ ആഴ്ചയും പഠിപ്പിക്കുന്ന പാട്ടുകൾ വളരെ വ്യക്തമായി വളരെ സുന്ദരമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മള് വേറെ പാട്ടുമായിട്ട് എത്തിയിരിക്കുന്നു. അത് പഠിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. അവരെ മുഖത്തെ ചീച്ച മുഖം കാണുമ്പോഴേ അറിയാലോ എല്ലാം പഠിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കാണ് അല്ലേ. നമുക്ക് പുതിയ പാട്ട് പഠിച്ചാലോ? തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് പുതിയ പാട്ട് പഠിക്കാം. ആരോടി അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ച് ഒന്ന് പാടിത്തരും, നിങ്ങൾ കേൾക്കുക. അതിനുശേഷം ഞങ്ങളുടെ കൂടെ ചേർത്ത് പാടും. ഓക്കെ, റെഡി? അഞ്ചു കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാകിടക്കണ ഗോലിയാത്ത്, അഞ്ചു കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാകിടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും, യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും കോട്ട ചുറ്റി നടന്നു. ഏഴുവട്ടം നടന്നു, കോട്ട ചുറ്റി നടന്നു, ഏഴുവട്ടം നടന്നു, ഏഴുവട്ടം ഊതിയപ്പോ കോട്ട മതിൽ തകർന്നു. അഞ്ചപ്പൻ കണ്ട മീനും യേശു വാട്ടിയത് പ്രാർത്ഥിച്ചപ്പോ, അഞ്ചപ്പൻ കണ്ട മീനും യേശു വാട്ടിയത് പ്രാർത്ഥിച്ചപ്പോ, അയ്യായിരം പേരെ തൃപ്തരായി തീർന്നു. അയ്യായിരം പേര് തൃപ്തരായി തീർന്നു, ബാക്കിയപ്പം പന്ത്രണ്ട് കൊട്ടകളിൽ നിറച്ചു. സൂപ്പർ പാട്ടല്ലേ? യെസ്, സൂപ്പർ പാട്ടായിരുന്നു. മനോഹരമായ ആക്ഷൻ കൂടെ. അപ്പൊ ഈ പാട്ടിന് ആക്ഷൻ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നോക്കിക്കോണം, നമ്മുടെ മുമ്പിലെ എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാലും ആ പ്രശ്നങ്ങൾ നമുക്ക് ലഘൂകരിച്ചു തരാൻ നമുക്ക് വളരെ സർവശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഉണ്ട്. ഇസ്രായേൽ ജനം എരിഹോ മതിലൊക്കെ ചുറ്റി നടന്ന ആൾക്കാരല്ലേ, വളരെ വലിയ മതിലാണെന്നെങ്കിലും ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് എന്ത് ചെയ്തു, അതിനെ വരം വെച്ചപ്പോൾ എന്ത് ചെയ്തു, ആ വലിയ മതില് ഇടിഞ്ഞു വീണ് താഴെ പോവുകയും ഇല്ലേ. അതേപോലെ തന്നെയാണ് ശിഷ്യന്മാരും യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ അനേകം ആളുകൾ കൂടി വന്നു, ഒന്നുമില്ല അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്, ഇവർക്ക് എങ്ങനെ ആഹാരം കൊടുക്കും? പക്ഷെ ഒരു ബാലന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ അപ്പം കൊണ്ടെന്ത് ചെയ്യുക, യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോ അവിടെ ഇരുന്ന അത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാനും ബാക്കി പന്ത്രണ്ട് കൊട്ട അപ്പം എന്ത് ചെയ്തു, ശേഷിപ്പ് വരുവാനായിട്ടും ഇടയായി. നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, അത് കണ്ട് ഭയപ്പെടരുത്. മറിച്ച് നമ്മുടെ ഈ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണ് അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവം അതിനെ പരിഹരിച്ച് നമുക്ക് നല്ല വഴി കാണിച്ചു തരും. ഓക്കെ, പാട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതിന്റെ ആക്ഷൻ കാണുന്നേ? തീർച്ചയായിട്ടും. യെസ്, നമുക്ക് ഇതിന്റെ ആക്ഷനിലേക്ക് പോകാം. ഓക്കെ, റെഡി? അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്, അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്, അഞ്ച് കല്ലെടുത്തു വച്ച് പാഞ്ഞു വന്നതാ വീത് ഒറ്റയേറുതാ കിടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും, യോശുവയും കൂട്ടുകാരും
ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും കോട്ട ചുറ്റി നടന്നു ഹേ 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 ഏഴുവട്ടം നടന്നു ഹോ 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 കോട്ട ചുറ്റി നടന്നു ഏഴുവട്ടം നടന്നു ഏഴുവട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റേറുത കടകണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാ വീത് ഒറ്റേറുത കടകണ ഗോലിയാത്ത് അഞ്ചപ്പം രണ്ടു മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ അഞ്ചപ്പം രണ്ടു മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ അയ്യായിരം പേരെ ഹേ 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 തൃപ്തരായി തീർന്നു ഹോ 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 അയ്യായിരം പേരെ തൃപ്തരായി തീർന്നു ബാക്കിയൊപ്പം പന്ത്രണ്ട് കുട്ടകളിൽ നിറച്ചു അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റേറുത കടക്കണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്നതാ വീത്ത് ഒറ്റേറുത കടക്കണ ഗോലിയാത്ത് ഇത് നിങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കണം. ഇത് ഞങ്ങൾക്ക് നിങ്ങൾ ആക്ഷൻ ചെയ്ത് ഞങ്ങൾക്കത് വീഡിയോ അയച്ചു തരിക. ഇതിന് നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലിസി ആന്റി. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. മായ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അവളുടെ പപ്പ മരിച്ചു പോയിട്ട് കുറെ നാളുകളെ അവൾ വളരെ സങ്കടത്തിലും ദുഃഖത്തിലുമായിരുന്നു. എന്നാൽ അവളുടെ എല്ലാ ആശ്രയമായിരുന്നത് അവളുടെ അമ്മയായിരുന്നു. അമ്മയെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. അവൾ എല്ലാ രാത്രികളും അമ്മയെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങും. അമ്മ എവിടെ പോയാലും അമ്മയുടെ കൂടെ. നിങ്ങളൊക്കെ എങ്ങനെയല്ലേ? നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ മമ്മിയോടും പപ്പയോടും ഒക്കെ ഒപ്പം ഷോപ്പിങ്ങിനൊക്കെ പോകാറില്ലേ? അതുപോലെ തന്നെ മായമോള് അവളുടെ അമ്മയോടൊപ്പം സാധനങ്ങൾ വാങ്ങുവാൻ കടയിൽ പോകും, അതുപോലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകും. ഇങ്ങനെയൊക്കെ പോകുന്നത് അവൾക്ക് വലിയ സന്തോഷമുള്ളതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവളുടെ അമ്മയോടൊപ്പം സമയം ചിലവഴിക്കുന്നതായിരുന്നു മായമോൾക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളുടെ കൂട്ട് തന്നെ അമ്മയുടെ സാരിയിൽ തൂങ്ങി മമ്മി അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് നടക്കത്തില്ല. ഇതേ സ്വഭാവം തന്നെയായിരുന്നു ഈ മായമോൾക്കും. എല്ലാ ദിവസവും ഇവൾ സ്കൂളിൽ പോകുന്നത് മമ്മിയുടെ കൈ പിടിച്ചാണ്, അതുപോലെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നതും ഒക്കെ അമ്മയോടൊപ്പം തന്നെയാണ്. പക്ഷെ ഒരു ദിവസം ഇവൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ സ്കൂൾ ബസ് ഇറങ്ങി ഇവൾ നടന്നു വരികയാണ്. പക്ഷെ എല്ലാ ദിവസവും അമ്മ ആ റോഡിൽ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. പതിവിന് വിപരീതമായി അന്നത്തെ ദിവസം അമ്മയെ അവിടെ കണ്ടില്ല. അപ്പോൾ ഈ മായമോൾക്ക് ഒത്തിരി സങ്കടം തോന്നി. അയ്യോ, എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ എന്നെ കാത്തു നിൽക്കാൻ വന്നില്ലല്ലോ. അവൾ വേഗം ഓടി വീടിനകത്തേക്ക് ചെന്നു. വീടിനകത്ത് ചെന്നപ്പോൾ കണ്ടത് അവളുടെ അമ്മ മൂടി പൊതിച്ച് കിടക്കുകയാണ്. അവൾ അടുത്തു ചെന്നപ്പോൾ വല്ലാതെ അമ്മ കിടന്ന് വിറയ്ക്കുകയാണ്, മൂളുകയും ഞരങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മായമോൾ വളരെയധികം ഭയന്നു പോയി. അവൾ ഓർത്തു, എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ, ആരും ഇവിടെ ഇല്ലല്ലോ, സഹായത്തിന് ആരുമില്ലല്ലോ എന്നോർത്ത് മായമോൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ. പത്രോസിന്റെ അമ്മായി അമ്മയ്ക്ക് പനിയായി കിടന്നപ്പോൾ യേശുപ്പച്ചനാണല്ലോ ചെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയത്. അതുപോലെ യായിറോസിന്റെ മകൾക്ക് അസുഖമായപ്പോൾ അവൾ മരിച്ചുപോയി, വളരെ ദീനം കൂടി മരിച്ചുപോയപ്പോൾ യേശുപ്പച്ചൻ അവളെ ഉയർപ്പിച്ചല്ലോ. അങ്ങനെ യേശുപ്പച്ചൻ ഒത്തിരി ആളുകളെ സൗഖ്യമാക്കിയ കഥകളൊക്കെ അവൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓർത്തിട്ട് അവൾ ചിന്തിച്ചു, എന്നാൽ ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാം. യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ചൻ എൻ്റെ അമ്മയ്ക്ക് വേഗത്തിൽ
ജീവിതത്തിൽ സൗഖ്യം കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു ചിന്ത അവളെ ഭരിച്ചിട്ട് അവള് അന്ന് രാത്രി അവള് അവളുടെ അമ്മയുടെ കിടക്കരികൾ മുട്ടുകുത്തി മായമോളെ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു. യേശുപ്പച്ച, എന്റെ അമ്മയെ സൗഖ്യമാക്കണമേ, എന്റെ അമ്മയ്ക്ക് പൂർണ്ണമായും വിടുതൽ കൽപ്പിക്കണമേ, നീ എന്റെ അമ്മയെ എഴുന്നേൽപ്പിക്കണമേ, അമ്മ എന്നെ അടുത്ത സ്കൂളിൽ കൊണ്ടുവിടാനൊക്കെ ഇടയാക്കണേ എന്നോർത്ത് അവൾ വളരെ സങ്കടത്തോടെയും കണ്ണുനീരോടെയും പ്രാർത്ഥിച്ചു. കൂട്ടുകാരെ, നിങ്ങളൊക്കെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാറുണ്ടോ? ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ഈ മായമോള് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ കൂട്ടുകാരെ? പിറ്റേ ദിവസം രാവിലെ അവൾ എഴുന്നേറ്റപ്പോൾ അവളുടെ അമ്മ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ എല്ലാം അമ്മ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവൾ അവളുടെ മുറിയിൽ കയറി യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു. യേശുപ്പച്ച, നിനക്കൊരായിരം നന്ദി, എന്റെ അമ്മയെ സൗഖ്യമാക്കിയതിന് നന്ദി എന്നവൾ യേശുപ്പച്ചനോട് പറഞ്ഞിട്ട് സ്കൂളിൽ പോകാനായിട്ട് അവൾ റെഡിയായി. പ്രിയ കൂട്ടുകാരെ, ഈ മായമോൾ ചെയ്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് ചില വിഷയങ്ങളൊക്കെ മനസ്സിലാകാതെ ഒത്തിരി ബുദ്ധിമുട്ടും സങ്കടമൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? അപ്പോഴൊക്കെ എങ്ങനെയാണ് ഞാൻ ഈ മാത്സ് പഠിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടില്ലേ? എന്നാൽ അവിടെയൊക്കെ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുക. യാക്കോബിന്റെ ലേഖനം 1:5 ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളിൽ ഒരുവന് ഞാനും കുറവാകുന്നെങ്കിൽ എല്ലാവർക്കും ബുദ്ധി നൽകുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്ന്. കൂട്ടുകാരെ, നിങ്ങളുടെ പഠന കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുക. യേശുപ്പച്ചൻ നിങ്ങൾക്ക് ബുദ്ധി നൽകും. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് സംസാരിക്കുവാനുള്ള ഏക മാർഗമാണ്. ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട കപ്പലിന് ഒരു തുറമുഖം പോലെയും അതുപോലെ കാറ്റിലും കടലിലും ഒക്കെ ആടി ഉലയുന്ന കപ്പലിന് ഒരു നങ്കൂരം പോലെയുമാണ് പ്രാർത്ഥന എന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയും. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാണ് ദൈവം. ദൈവവചനത്തിലെ യിരെമ്യാ പ്രവചനം 33:3 അതിന്റെ 3 ഇപ്രകാരം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സങ്കടമുണ്ടായാലും, ഒരു പക്ഷേ പപ്പയും മമ്മിയും ഒന്നും എന്റെ സങ്കടം അറിയുന്നില്ല, എന്റെ ടീച്ചേഴ്സോ എന്റെ കൂട്ടുകാരോ ഒന്നും എന്റെ സങ്കടം അറിയുന്നില്ലെന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുക. യേശുപ്പച്ചനെ വിളിച്ചപേക്ഷിക്കുക, അവനോട് സംസാരിക്കുക, അതാണ് പ്രാർത്ഥന. യിരെമ്യാ പ്രവചനം 33:3 പറയുന്നത് പോലെ, ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. അതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥന കൊണ്ട് അതിജീവിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ല മിടുക്കരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കഥ ഇവിടെ നിർത്തുന്നു. ഹായ് കുട്ടീസ് വേൾഡിൻ്റെ മാജിക് ടൈമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാജിക്കാണ്, എല്ലാവരും റെഡിയാണല്ലേ? ഇന്ന് വ്യത്യസ്തതയുള്ള ഒരു മാജിക്കുമായിട്ട് അങ്കിൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ മാജിക് തീരുന്നതുവരെ ഇവിടേക്ക് നോക്കിയിരിക്കണം. നമുക്കെല്ലാം ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ടല്ലേ? നമുക്കുള്ള കഴിവുകളെല്ലാം ആരാണ് നൽകുന്നത്? ദൈവമാണ് നമുക്ക് കഴിവുകൾ നൽകുന്നത്. എന്നാൽ ചില കൂട്ടുകാരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എനിക്കൊരു കഴിവുമില്ല, എന്തിനാണ് ദൈവം നിങ്ങൾ സൃഷ്ടിച്ചത് എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കാറുണ്ടല്ലേ? എന്നാൽ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഒരു കഴിവുമില്ല എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു നന്മയുമില്ല എന്ന് ചിന്തിക്കുന്ന, ഒരു മൂല്യവുമില്ല എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ജീവിതമാണെങ്കിൽ ഈ കൊച്ചു ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആ ജീവിതത്തെ മൂല്യമുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ കഴിയും. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒരു കൊച്ചു മാജിക്കിലൂടെ നമ്മൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, എൻ്റെ കയ്യിലിവിടെ ഒരു ബോക്സ് ഉണ്ട്, നിങ്ങൾ കാണാം അല്ലേ? നോക്കുക, ഒരു വൈറ്റ് പേപ്പർ ഞാൻ എടുത്തിരിക്കുകയാണ്. ഈ പേപ്പറിന് യാതൊരുവിധ മൂല്യമില്ല, ഒരു വൈറ്റ് കടലാസ് മാത്രമാണ്. എന്നാൽ ഞാൻ ഈ പേപ്പറിലേക്ക് ഇതാ ഇപ്പോൾ ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കൂട്ടുകാർക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? ഇതെന്താണ്? ATM എന്ന് എഴുതിയിരിക്കുകയാണ്. ATM എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൂട്ടുകാർ ഇതാ ചില കൂട്ടുകാർ പറയുന്നു, പൈസ എടുക്കാൻ അല്ലേ. പക്ഷേ ഈ ATM കൊണ്ട് പോയാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, കാരണം ഇത് ATM അല്ല, ഇത് വെറും കടലാസാണ്. അതിൽ ATM എന്ന് എഴുതിയിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, പലപ്പോഴും നമ്മുടെ ജീവിതം ഇതുപോലെയല്ലേ? നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷേ യാതൊരു മൂല്യവുമില്ലാത്ത അവസ്ഥ. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മൂല്യം കൈവരുന്നത്? നമ്മുടെ ഈ കൊച്ചു ജീവിതത്തെ സർവശക്തനായ, നമ്മെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് മൂല്യമുള്ളതായി തീരുന്നത്? നിങ്ങൾ നോക്കുക, ഞാൻ ഈ ശൂന്യമായ ബോക്സിലേക്ക് ഞാൻ ഈ വൈറ്റ് പേപ്പർ വയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കണം. ഇതാ ഈ പേപ്പർ ഞാൻ ഇതിലേക്ക് വയ്ക്കുന്നു.
നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കൊച്ചു ജീവിതത്തെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിന് തുല്യമായി ഞാൻ ഇതിലേക്ക് വയ്ക്കുന്നു. ഇനി നോക്കുക അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഒരു നിമിഷം ഞാൻ ഈ ബോക്സ് അടയ്ക്കുകയാണ്. യെസ് യു വാച്ച് ഇറ്റ്. വാട്ട് ഇസ് ദ റിസൾട്ട്? റെഡി, 1, 2, 3. നിങ്ങൾ നോക്കുക എന്ത് സംഭവിക്കുന്നു അവിടെ. നമ്മൾ മുൻപ് കണ്ടതുപോലെ കേവലം ഒരു കടലാസ് കഷ്ണമല്ല മറിച്ച് ഇപ്പോൾ എന്താണത്? ഇതാ മൂല്യമുള്ള, നമുക്കേറെ പൈസ എടുക്കാൻ കഴിയുന്ന ATM കാർഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട കടലാസ് പോലെയാണോ? അല്ല, ഒരിക്കലുമല്ല. ഇതിനിപ്പോൾ ഒരു മൂല്യമുണ്ട് അല്ലേ. നമുക്കൊരു ATM കൊണ്ടുവന്നാൽ നമുക്ക് പൈസ എടുക്കാൻ കഴിയും. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതം പലപ്പോഴും ആദ്യം കണ്ട കടലാസ് പോലെയാണെങ്കിൽ, ശൂന്യമായ അവസ്ഥയാണെങ്കിൽ, മൂല്യമില്ലാത്ത അവസ്ഥയാണെങ്കിൽ, നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊച്ചു ജീവിതത്തെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തെ മൂല്യമുള്ളതാക്കി മാറ്റുവാൻ, ശ്രേഷ്ഠതയുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതിന് നമുക്ക് തയ്യാറാവാം. ദൈവം എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച മറ്റൊരു മാജിക്കുമായി അങ്ങൾ വരും. അതുവരേക്കും ബൈ ബൈ. എന്റെ പേര് അൽജൻ. ഞാൻ കുട്ടീസ് വേൾഡിൽ നിന്നൊരു പാട്ട് പാടാൻ പോവുകയാണ്. അടടാ വെളിച്ചം വന്ന് ഇരുട്ട മറക്കുതേ, പുതുസാ പട്ടാൻ പൂച്ച് മനസ്സ് പറക്കുതേ. അടടാ വെളിച്ചം വന്ന് ഇരുട്ട മറക്കുതേ, പുതുസാ പട്ടാൻ പൂച്ച് മനസ്സ് പറക്കുതേ. നം ഹീറോ വന്നാച്ചേ ഉലകിൽ വെളിച്ചം വന്നിട്ട് ബ്രൈറ്റാ, പുതു കിരുപ വന്നിട്ട് ഗ്രേറ്റാ, സ്വഭാവക്കത്തൊന്താരി. ഉലകിൽ വെളിച്ചം വന്നിട്ട് ബ്രൈറ്റാ, പുതു കിരുപ വന്നിട്ട് ഗ്രേറ്റാ, സ്വഭാവക്കത്തൊന്താരി. അടട്ടാ വെളിച്ചം വന്ന് ഇരുട്ട മറക്കുതേ, പുതുസാ പട്ടാൻ പൂച്ച് മനസ്സ് പറക്കുതേ. നം ഹീറോ വന്നാച്ചേ ഹേ 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 ഹേ. ഉലകിൽ വെളിച്ചം വന്നിട്ട് ബ്രൈറ്റാ, പുതു കിരുപ വന്നിട്ട് ഗ്രേറ്റാ, സ്വഭാവക്കത്തൊന്താരി. തൊന്താരി തോട്ട വനം നീണ്ട വനം കണ്ണ തുടച്ചിക്കോ, നീ തൊട്ട അതെല്ലാം ദൂർ പറക്കും അവരെ പിടിച്ചു. ഏറെ ഏറെ തള്ളേ മുള്ളെ ബോണ്ടിങ്സ് എല്ലാം തള്ളി വെങ്കിടാ, ഹീറോ വന്ന് ഒന്ന ഓരോ തള്ളി വപ്പാരടാ. ഉലകിൽ വെളിച്ചം വന്നിട്ട് ബ്രൈറ്റാ, പുതു കിരുപ വന്നിട്ട് ഗ്രേറ്റാ, സ്വഭാവക്കത്തൊന്താരി. എന്താരേ ഉലകിൽ വെളിച്ചം വന്നിട്ട് ബ്രൈറ്റാ, പുതു കിരുപ വന്നിട്ട് ഗ്രേറ്റാ, സ്വഭാവക്കത്തൊന്താരി. എന്താരേ അൻപാലെ ഉലകയാഴമീപ്പ വന്നാരേ, ഉൻ കൽ നെഞ്ചെ തൂക്കി പോട്ട് അൻപ കാട്ടിടാ. വരട്ടി വരട്ടി കാതൽ പണ്ണ പൊണ്ണു കൊടുണ്ടാ, നീ വന്ന വേറെ കാതൽ പണ്ണ വാൾക്ക വളരണ്ടാ. ഉലകിൽ വെളിച്ചം വന്നിട്ട് ബ്രൈറ്റാ, പുതു കിരുപ വന്നിട്ട് ഗ്രേറ്റാ, സ്വഭാവക്ക തന്താരി. തന്താരേ ഉലകിൽ വെളിച്ചം വന്നിട്ട് ബ്രൈറ്റാ, പുതു കിരുപ വന്നിട്ട് ഗ്രേറ്റാ, സ്വഭാവക്ക തന്താരി. തന്താരേ ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കുട്ടീസ് വേൾഡിലെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഇന്ന് പുതിയ ഒരു അങ്കിൾ നമ്മുടെ കൂടെ ഉണ്ടല്ലേ. നോക്കിക്കേ, അങ്കിളുടെ പേരെന്താണ് അറിയാമോ നിങ്ങൾക്ക്? അങ്കിളുടെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. കേശു. കേശു എന്നാണ് പേര്. കൂട്ടുകാരെ നോക്കിക്കേ, കേശു അങ്കിളിനെ നോക്കിക്കേ. വിളിക്കണ്ട. ആഹാ, പിന്നെ എന്താ വിളിക്കേണ്ടത്? ചേട്ടൻ. ഓ, ചേട്ടൻ എന്ന് വിളിക്കണം അല്ലേ. അപ്പോ ഇന്ന് കേശു ചേട്ടനും നമ്മുടെ കൂടെയുണ്ട്. കേശു ചേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുമ്പോ ഞാൻ ഒരു നല്ല കഥ കൂട്ടുകാർക്ക് പറയാൻ പോവാണ്. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഏതാന്ന് കേശുവിന് അറിയാമോ? ഏത് കഥയാണ്? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൊച്ചു മിടുക്കന്റെ കഥയാണ്. ഏതാണ് കൊച്ചു മിടുക്കൻ? ആ കൊച്ചു മിടുക്കൻ, മിടുക്കന്റെ പേര് പറഞ്ഞാൽ വേഗം നിങ്ങൾക്ക് കഥ മനസ്സിലാവും. എന്നാൽ ആ കൊച്ചു മിടുക്കൻ ഒരു വലിയ മല്ലനായ ആളെയാണ് തോൽപ്പിച്ചത്. ആ കൊച്ചുമിടുക്കൻ അന്ന് തോൽപ്പിച്ചത് ഒരു മല്ലനായ ആള് തന്റെ രാജ്യത്ത് കടന്നു വന്ന് ആ രാജ്യത്തിനെതിരെ വെല്ലുവിളിച്ചു. ആ രാജ്യത്തിനെതിരെ വെല്ലുവിളിച്ച് അവരെയെല്ലാം ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു നിൽക്കുക. ആ ആളുടെ പേര് ഗോലിയാത്ത് എന്നാണ്. ആഹാ, അപ്പൊ ഗോലിയാത്ത് അന്ന് ഇസ്രായേൽ ദേശത്തിനെതിരെ കടന്നു വന്ന് തന്റെ ശക്തി ഉപയോഗിച്ച് ഇസ്രായേൽ മക്കളെ മുഴുവൻ വെല്ലുവിളിച്ചു. അവന്റെ വെല്ലുവിളി കേട്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. എനിക്ക് അറിയില്ല. ആഹാ, കേട്ടോ, കേശു ചേട്ടൻ പറയുന്ന കേശു ചേട്ടന് പേടിയില്ലെന്ന്. അപ്പോ
നമ്മുടെ കൂട്ടുകാർ ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്ങൾ വരും അല്ലെ, ചില വെല്ലുവിളികൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോ. എന്റെ ദുർഗത്തിൽ പരീക്ഷ വന്നിട്ടുണ്ട്. ആ പരീക്ഷ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10 വരെ. 10 വരെ പഠിച്ച കേശു ചേട്ടൻ പറയുന്നു, കേശു ചേട്ടന് പരീക്ഷകളും, പരീക്ഷ പേടിയുണ്ടായിരുന്നു കേശു ചേട്ടന്? എനിക്കില്ല. പേടിയില്ലേ? പരീക്ഷ പേടിയില്ല. ആ പരീക്ഷ പേടിയില്ല. ജയിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നിനും ജയിച്ചിട്ടില്ല. ആഹാ, ഒന്നിനും ജയിച്ചിട്ടില്ല അല്ലേ. കണ്ടോ, അപ്പൊ കേശു ചേട്ടൻ പറയുന്നു പരീക്ഷയൊക്കെ വന്നു, പേടിയൊന്നും ഇല്ലായിരുന്നു. ചില കൂട്ടുകാർ അങ്ങനെയുണ്ട്, പേടിയൊന്നുമില്ല, പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരിക്കും അല്ലേ. നമ്മുടെ ജീവിതത്തിലും ചില പരീക്ഷകൾ ഇതേപോലെ വരും. ചില വലിയ മല്ലന്മാര് നമ്മുടെ നേരെ വരുന്നത് പോലെ പരീക്ഷണങ്ങൾ വരും, രോഗങ്ങൾ വരും, വലിയ വലിയ പ്രശ്നങ്ങൾ വരും, ടെൻഷനുകളൊക്കെ വരും അല്ലേ. അപ്പോ ആ ടെൻഷനുകളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ നേരിടണമെന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആളുകളെല്ലാം പേടിച്ച് പിന്മാറി നിന്ന സമയത്ത് ഒരു കൊച്ചു മിടുക്കൻ ആ മല്ലൻ വെല്ലുവിളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു മിടുക്കൻ തോന്നി, അയ്യോ തന്റെ രാജ്യത്തെ വെല്ലുവിളിക്കുന്നു, തന്റെ രാജാവിനെ വെല്ലുവിളിക്കുന്നു. ആ ഗോലിയാത്ത എന്ന ആൾ. ആ കൊച്ചുമിടുക്കന്റെ പേരെന്താ? കൊച്ചുമിടുക്കന്റെ പേര് ദാവീദ് എന്ന. കൂട്ടുകാരാ കഥ കേട്ടിട്ടുണ്ടോ? ദാവീദ് എന്ന കൊച്ചുമിടുക്കൻ തന്റെ രാജ്യത്തെ ഒരു ശത്രു നിന്ന് വെല്ലുവിളിക്കുന്നത് കണ്ടപ്പോൾ അവന് ലജ്ജ തോന്നി. അവൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവേ ഇത്രയും വലിയ ഭീമാകാരനായ മനുഷ്യനെ കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുക, പക്ഷേ എനിക്ക് ഭയമില്ല, ഞാൻ അവനെ നേരിടാൻ തയ്യാറാണ്. അവന്റെ ധൈര്യം കണ്ട് രാജാവ് എന്ത് ചെയ്തു? അവന് ചില വസ്ത്രങ്ങളൊക്കെ പടച്ചട്ടയൊക്കെ ഇട്ടുകൊടുത്ത് അവനെ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത്? അവൻ അതൊന്നും പാകമല്ലായിരുന്നു. അതെല്ലാം അവൻ വിട്ടുകളഞ്ഞു. അതെല്ലാം വിട്ടുകളഞ്ഞ ശേഷം അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? കവണയും കല്ലും എടുത്ത് അവന്റെ നേരെ ചെന്നു. അങ്ങനെ തോപ്പിക്കാൻ പറ്റുമോ? തോപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ഗോലിയാത്തിന്റെ അടുക്കൽ ചെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഗോലിയാത്ത് നോക്കിയപ്പോ ഒരു കൊച്ചു പയ്യൻ തന്റെ നേരെ വരികയാണ്. ഒരു കവിണയും കല്ലുമായിട്ട് വരുന്നത് കണ്ട് ഗോലിയാത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഗോലിയാത്ത് ചിരിക്കാൻ തുടങ്ങി അല്ലേ. ഗോലിയാത്ത് അങ്ങനെ ചിരിക്കുകയാണ്. ഗോലിയാത്ത് ചിരിച്ച് കളിയാക്ക്. അപ്പൊ ഗോലിയാത്തിനോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നിന്നെ കൊല്ലാൻ പോവുകയാണ്. അപ്പൊ ഗോലിയാത്ത് എന്ത് പറഞ്ഞെന്നറിയാമോ? നിന്റെ ശരീരം എന്ത് ചെയ്യും? ഇവിടെ പക്ഷികൾക്ക് തിന്നാൻ പറ്റുന്ന രീതിയിൽ ചതറിച്ചു കളയുന്നു. അപ്പൊ ഗോലിയാത്ത് അങ്ങനെ വെല്ലുവിളിച്ചു ചെന്നു. പക്ഷേ ദാവീദ് ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് കയറി ചെന്നപ്പോൾ എന്താ സംഭവിച്ചത് കേശുവിന് അറിയാമോ? ആര്? ദാവീദ് തോക്കത്തില്ല. കാര്യം ദൈവത്തെ ആശ്രയിച്ചല്ലേ ചെന്നത്? ദൈവത്തെ ആശ്രയിച്ച് ചെന്നു. തന്റെ കവിണ ഉപയോഗിച്ച് ഒരു കല്ല് വെച്ചൊരു ഒറ്റ ഏറ് കൊടുത്തു. കൊണ്ടത് കൃത്യമായി ഗോലിയാത്തിന്റെ തലയിൽ തന്നെ തിരുനെറ്റിയിൽ കൊണ്ടു. ഗോലിയാത്ത് തല കറങ്ങി താഴെ വീണു. അവൻ താഴെ വീണതും ദാവീദ് ഓടി ചെന്ന് അവനെ കൊലപ്പെടുത്തി, അവന്റെ കഴുത്തറുത്തെടുത്തു. അപ്പൊ ആളുകളെല്ലാം, ശത്രുക്കൾ, അതുവരെ നിന്ന ശത്രുക്കളെല്ലാം ഭയപ്പെട്ട് ഓടി. അപ്പൊ എപ്പോഴും കൂട്ടുകാർ ഓർക്കേണ്ട ഒരു ഗുണപാഠം ഇതിലൂടെ പറയട്ടെ. നമ്മൾ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിച്ചേക്കാം, പക്ഷേ അവിടെ നമ്മൾ ധൈര്യത്തോടെ നിൽക്കുവാൻ നമുക്ക് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ദൈവത്തിലുള്ള ആശ്രയം. ദൈവത്തിലുള്ള ആശ്രയം സഹായിക്കും. ദൈവത്തിലുള്ള ആശ്രയം നമ്മെ സഹായിക്കും. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന എങ്ങനെയാണ്? പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. പിന്നെ വചനം വായിക്കാം. വചനം വായിക്കാം. കൂട്ടായ്മകളിൽ പോകാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയണം. ഇപ്പൊ കൂട്ടുകാർ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും ചെറിയ ടെൻഷനുകൾ, ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് കുട്ടീസ് വേൾഡ് നിങ്ങൾ കാണുമ്പോ ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വിഷമങ്ങൾ ഉണ്ടാവും, പപ്പയോടും അമ്മയോടൊക്കെ പിണക്കങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ പരീക്ഷയുടെ ടെൻഷൻ ഉണ്ടാകും. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ദാവീദിന്റെ കഥ കേട്ടതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നേരെ കടന്നു ചെല്ലണം. ചില ആൾക്കാർ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഓടിപ്പോവും അല്ലെ. അപ്പൊ അങ്ങനെ ഓടിപ്പോവാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വരും, അവിടെയൊക്കെ നമ്മൾ ഓടേണ്ടി വരും. പക്ഷെ അങ്ങനെ ഓടാതെ എന്ത് ചെയ്യണം? മുൻപോട്ട് ചെയ്യണം. അപ്പൊ മുൻപോട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യണം. നമുക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കും. അപ്പോ കേശു ഒരു കാര്യം ചെയ്തേ, കേശു ചേട്ടൻ ഒരു കാര്യം ചെയ്തേ, എല്ലാവർക്കും ഒരു ടാറ്റയൊക്കെ കൊടുത്ത് നല്ല ഒരു വചനം പറഞ്ഞു കൊടുത്താട്ടെ. കേശു ചേട്ടൻ അറിയാവുന്ന ഒരു വചനം പറഞ്ഞു കൊടുത്തേ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. നിന്നാൽ, എല്ലാവരും പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. സങ്കീർത്തനങ്ങളിലെ മനോഹരമായ ഒരു വചനമാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ നേരെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ
ഓടി ഒളിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. കുട്ടീസ് വേൾഡ് നിങ്ങൾ തുടർമാനമായി കാണുക, എല്ലാ പ്രോഗ്രാമുകളും ആസ്വദിക്കുക, നിങ്ങളും മനോഹരമായ പാട്ടുകളും കഥകളും ഒക്കെ ചെയ്ത് വീഡിയോ അയയ്ക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു താങ്ക് യു പറഞ്ഞേ കേശു. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറ് ദാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറ് ദാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റേറ് ദാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വച്ചു പാഞ്ഞു വന്നതാ വീത് ഒറ്റേറുതാ കടക്കണ ഗോലിയാത്ത്.